എല്ലാ മത്സര പരീക്ഷകളിലും മലയാളത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ശൈലികൾ. കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അർത്ഥം ഇവയ്ക്കുണ്ടാകും. എന്നാൽ അതുമായി കാര്യമായി ബന്ധമില്ലാത്ത മറ്റൊരർത്ഥമാണ് ഇവയ്ക്ക് സംസാരഭാഷയിൽ ഉണ്ടാവുക. ശൈലികൾ പ്രയോഗിച്ച് ശീലമാവുകയാണ് വേണ്ടത്. എന്നിരുന്നാലും മത്സര പരീക്ഷകളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ സാധാരണ പ്രയോഗത്തിലുള്ള ശൈലികളും അവയുടെ പ്രയോഗാർത്ഥവും ധാരാളമായി വായിച്ച് ഉൾക്കൊള്ളുക മാത്രമാണ് വഴി. ഒരു ആശയം തന്ന് ആ അർത്ഥം സൂചിപ്പിക്കുന്ന ശൈലി ഏത് എന്ന തരത്തിലും ശൈലി തന്ന് അർത്ഥം ചോദിക്കുന്ന തരത്തിലുമൊക്കെ ഇവ ചോദിച്ചു കാണാറുണ്ട്. ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഒരിക്കൽ കൂടി പറയട്ടെ, ശൈലികളും അവയുടെ പ്രയോഗാർത്ഥവും വായിച്ച് ഹൃദിസ്ഥമാക്കുക തന്നെയാണ് ഈ മേഖലയിൽ പരമാവധി സ്കോർ നേടാനുള്ള വഴി. ഉദാഹരണത്തിലേക്ക്, അടിക്കല്ല് മാറ്റുക അല്ലെങ്കിൽ അടിക്കല്ല് മാന്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. മാറ്റിപ്പണിയുക, നവീകരിക്കുക, മൊത്തം ഇല്ലാതാക്കുക, ഇവയൊന്നുമല്ല. ഇവിടെ ശരിയുത്തരം അടിമുടി നശിപ്പിക്കുക അല്ലെങ്കിൽ മൊത്തം ഇല്ലാതാക്കുക എന്നതാണ്. അടിക്കല്ല് മാറ്റുക, അടിക്കല്ല് മാന്തുക എന്നിവ കൂടാതെ കുളം കോരുക, ഗോപി തൊടുവിക്കുക എന്നിവയും നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പ്രയോഗത്തിലുള്ള ശൈലികളാണ്. അടുത്ത ചോദ്യം, ഏട് കെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേലികെട്ടി തടയുക, വീട് നിർമ്മിക്കുക, ശത്രുത ഭാവിക്കുക, പഠനം അവസാനിപ്പിക്കുക. ഇവയിൽ ഏട് എന്നത് പേജ് അല്ലെങ്കിൽ പുസ്തകം എന്നൊക്കെ അർത്ഥമുള്ള പദമാണ്. പഠനം അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഏട് കെട്ടുക എന്ന് പ്രയോഗിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ അതുമായി കാര്യമായി ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ശൈലി ഏത് എന്നാണ്. ഓപ്ഷനുകൾ കാലുമാറുക, കാട് കയറുക, കാശിക്ക് പോകുക, തെക്കോട്ട് പോകുക എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ശരിയുത്തരം കാട് കയറുക എന്നതാണ്. കാലുമാറുക എന്നത് അതുവരെ നിന്ന കൂട്ടത്തിൽ നിന്ന് മറ്റൊരു പക്ഷത്തേക്ക് മാറുക അഥവാ അഭിപ്രായം മാറ്റുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. കാശിക്ക് പോകുക എന്നത് ദേശാടനം അഥവാ ദീർഘയാത്ര എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. തെക്കോട്ട് പോകുക എന്നതാവട്ടെ മരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ്. അനാവശ്യമായി ചെലവ് ചെയ്ത് ഉള്ളതെല്ലാം നശിപ്പിക്കുക എന്നതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ശൈലി ഏതാണ്? ദീപാളി കുളിക്കുക, നട്ടെല്ല് വളയുക, നെല്ലിപ്പലക കാണുക, മർക്കട മുഷ്ടി. ഇവിടെ ശരിയുത്തരം ദീപാളി കുളിക്കുക എന്നതാണ്. നട്ടെല്ല് വളയ്ക്കുക എന്നതിൻ്റെ അർത്ഥം കീഴടങ്ങുക എന്നാണ്. നെല്ലിപ്പലക കാണുക എന്നതിനർത്ഥം അവസാനം കാണുക എന്നതാണ്. പണ്ട് കിണറിൻ്റെ ഏറ്റവും അടിയിൽ നെല്ലിമരത്തിൻ്റെ പലകകൾ പാകാറുണ്ടായിരുന്നു. വെള്ളം വറ്റുമ്പോഴാണ്, ഏറ്റവും അടിയിലെത്തുമ്പോഴാണ് ഇത് കാണുക. അതുകൊണ്ടാണ് അവസാനം കാണുക എന്നതിന് ഈ ശൈലി വന്നത്. മർക്കടമുഷ്ടി എന്നത് പിടിവാശിയെ കുറിക്കുന്ന ഒരു ശൈലിയാണ്. മർക്കടൻ അഥവാ കുരങ്ങന്മാർ ഒരു വസ്തു കൈക്കലാക്കിയാൽ പിന്നെ അത് വിടാൻ വലിയ പ്രയാസമാണത്രേ. ഈ ശീലത്തിൽ നിന്ന് വന്ന ശൈലിയാണ് ഇത് എന്ന് പറയാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ, പെരുങ്കള്ളൻ എന്നതിനോട് ഏറ്റവും യോജിച്ച ശൈലി ഏത്? അസുരവിത്ത്, അമ്പലം വിഴുങ്ങി, അക്ഷരം പ്രതി, ആനവായിൽ അമ്പഴങ്ങ. ശരിയുത്തരം അമ്പലം വിഴുങ്ങി. അസുരവിത്ത് എന്നതിനർത്ഥം ദുഷ്ടസന്തതി എന്നാണ്. അക്ഷരം പ്രതി എന്നതിൻ്റെ അർത്ഥം കൃത്യമായ അർത്ഥത്തിൽ എന്നതാണ്. ആനവായിൽ അമ്പഴങ്ങ എന്നതോ ആവശ്യത്തിന് തികയാത്ത വസ്തുക്കളെ കാര്യത്തെ ഒക്കെയാണ് ആനവായിൽ അമ്പഴങ്ങയാണ് എന്ന് പറയുക. അടുത്ത ചോദ്യത്തിലേക്ക്, ഇഞ്ചി കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? രസം പോകുക, വേദനിപ്പിക്കുക, ദേഷ്യപ്പെടുക, കേടാകുക. ശരിയുത്തരം ദേഷ്യപ്പെടുക. ഇനി ചില ശൈലികളെയും അവയുടെ പ്രയോഗാർത്ഥവും നമ്മൾ ചോദ്യരൂപത്തിലല്ലാതെ പരിചയപ്പെടുകയാണ്. ചെണ്ട കൊട്ടിക്കുക, ഉത്തരം അബദ്ധത്തിൽ ചാടിക്കുക,
കൂട്ടുകാർ യഥാർത്ഥത്തിൽ തന്നെ ചെണ്ട കൊട്ടിക്കുകയാണ് എന്ന് അദ്ദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം കൂട്ടുകാർ അദ്ദേഹത്തെ അബദ്ധങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. വെള്ളത്തിൽ എഴുതിയത്, വെള്ളത്തിൽ വരച്ചത്, വെള്ളത്തിലെ വര, ജലരേഖ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഫലമില്ലാത്ത പ്രവൃത്തി എന്നാണ്. അവരെ നന്നാക്കാനുള്ള അവരുടെ ശ്രമങ്ങളെല്ലാം വെള്ളത്തിലെ വര പോലെയായി എന്ന് പറഞ്ഞാൽ ആ ശ്രമം വെറുതെയായി, ഒരു ഫലവും ഉണ്ടായില്ല എന്നൊക്കെ തന്നെയാണ്. ശ്ലോകത്തിൽ കഴിക്കുക വളരെ ചുരുക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ്. അവന്റെ അവതരണം ശരിക്കും ശ്ലോകത്തിൽ കഴിക്കൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാലോ? അവൻ ചെയ്യാനുള്ള പലതും ചുരുക്കിക്കൊണ്ട് ചെയ്തെന്ന് വരുത്തി എന്നാണ് അർത്ഥം. തലമറന്ന് എണ്ണ തേക്കുക, സ്വന്തം അവസ്ഥ മറന്ന് പെരുമാറുക. നീ തലമറന്ന് എണ്ണ തേക്കരുത് കേട്ടോ, നമ്മുടെ ദാരിദ്ര്യം നീ ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം വ്യക്തമാകുന്നുണ്ട് അല്ലേ? ഹരിചന്ദ്രൻ, അർത്ഥം സത്യസന്ധൻ. സത്യത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധനായ പുരാണത്തിലെ ഒരു രാജാവിന്റെ പേരിൽ നിന്നാണ് ഈ ശൈലിയുടെ വരവ്. നീ വലിയ ഹരിശ്ചന്ദ്രനൊന്നും ആയി അഭിനയിക്കണ്ട, നിന്റെ കള്ളത്തരമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഹോ, ഒരു ഹരിശ്ചന്ദ്രൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. മൂക്കുകയർ, നിയന്ത്രണം. മതിയായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസക്കടകൾക്ക് മൂക്കുകയറിടാൻ സർക്കാർ നീക്കം തുടങ്ങി എന്ന് പറഞ്ഞാൽ അത്തരം കടകളുടെ കാര്യത്തിൽ സർക്കാർ നിയന്ത്രണം കർശനമാക്കി എന്ന് അർത്ഥം. മുതലക്കണ്ണീർ, അതിൻ്റെ അർത്ഥം ദുഃഖം നടിക്കൽ എന്ന ആ അർത്ഥത്തിലാണ് ഈ ശൈലി, മുതലക്കണ്ണീർ എന്ന ശൈലി പ്രയോഗിക്കുന്നത്. അതായത് മറ്റുള്ളവർക്ക് വിഷമം വരുന്ന ഒരു സംഭവത്തിൽ ഉള്ളിൽ സന്തോഷിക്കുകയും പുറമേക്ക് ദുഃഖമുണ്ട് എന്ന് കാണിക്കുകയും ചെയ്യുന്നത് പോലുള്ള പ്രവൃത്തികളുണ്ടാകുമ്പോൾ നമ്മൾ പറയും അത് മുതലക്കണ്ണീരാണ് എന്ന്. പർവ്വതീകരിക്കുക, പർവ്വതീകരിക്കുക എന്ന ശൈലിയുടെ യഥാർത്ഥ പ്രയോഗാർത്ഥം പെരുപ്പിച്ചു കാണിക്കുക എന്നാണ്. നിസ്സാര സംഭവങ്ങൾ പോലും വളരെ വലിയ എന്തോ കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് പർവ്വതീകരിക്കുക എന്ന് പറയുന്നത്. പാഷാണത്തിൽ കൃമി എന്നതിന് ഒന്നിനെയും പേടിയില്ലാത്ത ദുഷ്ടൻ എന്നാണ് അർത്ഥം. നൂലാമാല എന്നതിൻ്റെ അർത്ഥം കുഴപ്പം പിടിച്ച കാര്യം എന്നാണ്. ആ വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു നൂലാമാല തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ചെമ്പ് തെളിയുക, പ്രയോഗാർത്ഥം കള്ളത്തരം പുറത്താവുക. സി സി ടി വി പരിശോധിച്ചപ്പോൾ അയാളുടെ ചെമ്പ് തെളിഞ്ഞു എന്ന് പറയുന്നത് പോലെ. താപ്പാന, പരിചയസമ്പന്നൻ. കുറേ കാലമായി അതേ രംഗത്തുള്ള ആളാണ് എന്ന് സൂചിപ്പിക്കാനാണ് അയാൾ അവിടുത്തെ താപ്പാനയാണ് എന്നൊക്കെ പറയാറുള്ളത്. ഒപ്പം സൂത്രശാലിയാണ് എന്ന ഒരു അർത്ഥം കൂടി താപ്പാനയ്ക്ക് ഉണ്ട്. കൈമലർത്തുക, ഒഴിഞ്ഞു മാറുക. പോലീസുകാർ വന്നപ്പോൾ അവൻ കൈമലർത്തി, പാവം കൂട്ടുകാർ അവർ കുടുങ്ങി. പണമില്ലെന്ന് കാണിക്കാനും കൈമലർത്തി എന്ന് പ്രയോഗിച്ചു കാണാറുണ്ട്. ഗണപതി കല്യാണം, അതിൻ്റെ പ്രയോഗാർത്ഥം നടക്കാത്ത കാര്യം. അവൻ്റെ ഗൾഫ് യാത്ര ശരിക്കും ഗണപതി കല്യാണം പോലെയാണ് എന്ന് പറഞ്ഞാൽ പലവട്ടം ശ്രമിച്ചിട്ടും ഗൾഫിൽ പോക്ക് നടക്കുന്നില്ല എന്ന് തന്നെ അർത്ഥം. മറ്റൊന്ന് കിണറ്റിലെ തവള, കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ ലോകകാര്യങ്ങളൊന്നും അറിയാത്തയാൾ എന്നർത്ഥം. നിനക്കെന്തറിയാം, നീ വെറും കിണറ്റിലെ തവള എന്നൊക്കെ കളിയാക്കുന്നത് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അറിയാത്തത് ഒരാളാണ് എന്ന സൂചനയാണ്. ആകാശകുസുമം എന്നതിൻ്റെ അർത്ഥം സംഭവിച്ചിട്ടില്ലാത്ത കാര്യം എന്നാണ്. കള്ളത്തരം സംഭവിച്ചതുപോലെ അവതരിപ്പിക്കുമ്പോൾ പൊതുവെ മറ്റുള്ളവർ അതിനെ കളിയാക്കി ആകാശകുസുമം എന്ന് പറയാറുണ്ട്. കണ്ണിലുണ്ണി, കണ്ണിലുണ്ണി എന്നതിൻ്റെ വാത്സല്യപാത്രം എന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. കണ്ണിലുണ്ണി രാജകുടുംബാംഗങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ടാണ് അവൻ വളർന്നത് എന്നൊക്കെ നിങ്ങൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കൂട്ടുകാരെ, ഒന്ന് മനസ്സ് വെച്ചാൽ വലിയ പ്രയാസമില്ലാതെ സ്കോർ നേടാവുന്ന ഒരു മേഖലയാണ് മലയാളത്തിലെ ശൈലികൾ. എല്ലാവർക്കും വിജയാശംസകൾ.